ആദ്യത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 മണിക്കോ 4:30 ഒന്നും എഴുന്നേൽക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും, എനർജറ്റിക് ആയിട്ട് തോന്നും, എനിക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷനും കിട്ടാറുണ്ട്. കുറേ നേരം ഉറങ്ങുമ്പോൾ എനിക്കൊരു മടുപ്പ്, മടി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊരു മൂഡില്ല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വരാറുണ്ട്. ലേറ്റായിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നാറില്ല, ഒരുപാട് ലേറ്റായി എന്ന് തോന്നും. അത് കാരണം തന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഉറക്കം ശരിക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോർമോണൽ ബാലൻസ് പോവും, അതുപോലെ തന്നെ കുറച്ച് ഉറങ്ങുന്നത് വണ്ണം വെക്കുന്നതിനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില ദിവസം സന്തോഷമായിരിക്കാം, ചില ദിവസം സങ്കടമായിരിക്കാം. കാരണം ചില ദിവസം നമ്മൾ വെയിറ്റ് കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെയിറ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടാവും, ചില സമയത്ത് നമ്മൾ കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ കാലറി കുറയ്ക്കാൻ പറ്റും, അതുപോലെ നമ്മുടെ അന്നത്തെ ദിവസത്തെ വർക്കൗട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ ഹാപ്പിയാവും, അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരും. എന്നും വെയിറ്റ് നമ്മൾ ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിനെ ട്രാക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി കൂടുതൽ കലറി ബേൺ ചെയ്യുകയും ചെയ്യും. അതായത് ഒരു 48 കാലറീസ് നമ്മൾ എക്സ്ട്രാ ബേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ക്ലെൻസ് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും വെള്ളം ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം രാവിലെ 1 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്. അത് വളരെ സമയമെടുത്ത് ഞാൻ പതുക്കെയാണ് കുടിക്കുന്നത്. ആദ്യം അങ്ങനെ കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പതുക്കെ പതുക്കെ നമുക്കത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ചെടി നനയ്ക്കുന്നതും അതുപോലെ പുതിയ ചെടികൾ കാണുന്നതും പുതിയ ഒരു ഇല വരുന്നതും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ രാവിലെ തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ ദിവസം എനിക്കൊരു പോസിറ്റീവ് ആവാനും അന്നത്തെ ദിവസം ഒരു മോട്ടിവേഷൻ കിട്ടാനും ഈവൻ വർക്കൗട്ട് ചെയ്യാനും അങ്ങനെ ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം ആവാൻ അത് വളരെയധികം ഹെൽപ്പ്. നമ്മുടെ സന്തോഷങ്ങൾ കണ്ടുപിടിച്ച് അത് രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഒരു മുഴുവൻ ദിവസത്തിനുള്ള എനർജി നമുക്ക് ആ സന്തോഷത്തിൽ നിന്ന് കിട്ടും. രാവിലെ 30 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരു കോഫി കുടിക്കാം, അത് നമുക്ക് ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഒരു എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടും. രാവിലെ ഞാനെപ്പോഴും ഒരു 20 to 30 minutes ആണ് എൻ്റെ വർക്കൗട്ട്. ചിലപ്പോൾ 20 minutes ആണ് എൻ്റെ വർക്കൗട്ട് ഉണ്ടാവാറുള്ളത്. ഞാൻ കൂടുതലും രാവിലെ ടോണിക് വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നത്, കൂടുതലും ആബ്സിനുള്ള വർക്കൗട്ട്സും അതേപോലെ തന്നെ കുറച്ച് ലോവർ ബോഡിക്കുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ അപ്പർ ബോഡിക്കുള്ള വർക്കൗട്ട് അങ്ങനെയാണ് ഞാൻ അന്നത്തെ ദിവസം ചെയ്യുന്നത്. ായിട്ടൊരു വർക്കൗട്ട് റൂട്ടീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ വർക്കൗട്ടിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ വർക്കൗട്ട് അന്നത്തെ ദിവസം കൂടുതലായിട്ട് നമ്മുടെ എനർജി ബേൺ ആവുന്നതിന് ഹെൽപ്പ് ചെയ്യും. രാവിലെ ഒരു 20 to 30 minutes വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് അന്നത്തെ ദിവസം ഒരു കുറച്ചും കൂടി എനർജറ്റിക് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. പോസ്റ്റ് വർക്കൗട്ട് മീല് എന്ന് പറയുന്നത് എല്ലാവരും വർക്കൗട്ടിന് ശേഷം കഴിക്കാറുണ്ട്.
ഞാനൊരു 20-30 മിനിറ്റ്സുള്ള വർക്കൗട്ടേ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. ബട്ട് വലിയ വർക്കൗട്ട് ഇപ്പം രാവിലെയാണ് നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഒരു വലിയ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കഴിച്ചിരിക്കണം. അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് എടുത്തിരിക്കുന്നത് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് വളരെയധികം നല്ലതാണ് ഒരു ദിവസത്തിന്. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്, കൂടെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻടേക്കിന് എഗ്ഗ്, പൾസസ്, അങ്ങനെയൊക്കെ കഴിച്ചാലും മതി. എന്തെങ്കിലും ഒരു പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു മീൽ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നമുക്ക് കഴിക്കാം. എൻ്റെ ലൈഫിൽ എന്നെ വളരെയധികം മാറ്റിമറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഹാബിറ്റാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ എല്ലാ ദിവസവും അന്നത്തെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യും. അന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ട് ചെയ്യും. അത് മാത്രമല്ല, അന്ന് ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന് എത്ര കാലറീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രോട്ടീൻ അടങ്ങുന്നുണ്ടോ, പച്ചക്കറികൾ വരുന്നുണ്ടോ, അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണോ ഞാൻ അന്നത്തെ ദിവസം കഴിക്കുന്നത്, ഇതെല്ലാം രാവിലെ തന്നെ ഞാൻ ഉറപ്പ് വരുത്തും. ഞാനത് നോട്ട്സിൻ്റെ അകത്ത് എഴുതി വെക്കും. എനിക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുക്കിൽ എഴുതിയാലും നമ്മൾ ചിലപ്പം എപ്പോഴും നോക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഫോണിലാവും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഹെൽത്തിഫൈ മീല് എൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ മീല് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ലോഗിൻ ചെയ്യും. എത്ര കാലറി ഫുഡ് ഞാൻ അന്നത്തെ ദിവസം കഴിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യും. ഹെൽത്തിഫൈ മീൽ ഞാൻ ഇതുവരെ പെയ്ഡ് ആയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഹെൽത്തിഫൈ മീ യൂസ് ചെയ്യാമോ എന്ന്. ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ പെയ്ഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതിന് കണ്ടൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ദിവസം കഴിക്കാൻ പോകുന്ന ഭക്ഷണം നേരത്തെ തന്നെ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാവിലെ തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ മുഴുവൻ ഫുഡും നമുക്ക് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അന്നത്തെ ദിവസം അതിൽ കൂടുതൽ ഫുഡ് കഴിക്കാതെ നമുക്ക് നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് തീരുമാനിക്കുക. അതിനുശേഷം അത് ഇതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും അത് റെക്കോർഡ് ചെയ്യുകയോ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക എന്തെങ്കിലും ചെയ്യുക. അത് മാത്രം അന്നത്തെ ദിവസം കഴിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഓവറായിട്ട് അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ നമുക്ക് ഫുൾ എനർജി തരുന്ന ഒരു ഭക്ഷണമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ ഇതെല്ലാം അടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് ഒരു ഓട്സ് ആണ്, അതിൽ ചിയാ സീഡും അതുപോലെ തന്നെ ഞാൻ പാലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റോ, ചോക്ലേറ്റ് പൗഡറോ, കൊക്കോ പൗഡറോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മളത് കഴിക്കേണ്ടത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം. വളരെയധികം നമുക്ക് ഫൈബറും പ്രോട്ടീനും ഒക്കെ റിച്ചായിട്ടുള്ള ഒരു ഫുഡാണിത്. വളരെ ഈസിയാണ് നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. ഈ മോർണിംഗ് ഹാബിറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടിരിക്കാനും അന്നത്തെ ദിവസം വെയ്റ്റ് ലോസിനായാലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനായാലും വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്.